രണ്ട് പ്രധാന രാഷ്ട്രീയ ആരോപണങ്ങളാണ് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല ഇവിടെ ഉന്നയിച്ചത്. ഒരു കാര്യം കെ ഇസ്മയിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. കെ ഇസ്മയിൽ സി പി എമ്മിന്റെ ചട്ടകമായാണ് അവിടെ പ്രവർത്തിക്കുന്നത്. മുന്നണിയിലെ അല്ലല്ല പാർട്ടിയിലെ പാർട്ടിയിലെ സി പി എമ്മിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നയാളാണ് കെ ഇസ്മായിൽ എന്ന ആരോപണമാണ്. മറ്റുള്ള ഒന്ന് ഈ സഫീറിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ളതാണ്. സഫീറിന്റെ വീട്ടിൽ മുഖ്യമന്ത്രി ഇന്ന് പോയി. ഈ സഫീറിന്റെ കൊലപാതകത്തിലെ പ്രതികൾ സി പി ഐ അനുഭാവികളാണ്. അപ്പോൾ മുഖ്യമന്ത്രി അവിടെ സന്ദർശിക്കുവാൻ മെനക്കെട്ടു. മാത്രമല്ല അതിനുശേഷം സി പി ഐയുടെ സംസ്ഥാന സമ്മേളനത്തിലേക്കും പോയി. കണ്ണൂരിൽ ഇതുവരെ അദ്ദേഹം പോയിട്ടുമില്ല. ശ്രീ എൻ എം പിയേഴ്സൺ, ഈ ആരോപണത്തിൽ കഴമ്പുള്ളതായി തോന്നുന്നുണ്ടോ? അല്ല, അത്തരത്തിലുള്ള ആരോപണത്തിൻ്റെ സാധ്യതകൾ രാഷ്ട്രീയമായിട്ട് ഓരോരുത്തർക്കും ലഭ്യമാകുന്നതായിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നിടത്ത് തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. ആ ആരോപണം തീർച്ചയായിട്ടും കോൺഗ്രസ് ഉന്നയിക്കും. അതിന് മറുപടി പറയാനായിട്ട് സി പി ഐയും അതുപോലെ സി പി എമ്മും ബാധ്യസ്ഥരുമാണ്. ഞാൻ നേരത്തെ സഖാവ് അനന്തലവട്ടം ആനന്ദം സൂചിപ്പിച്ച വളരെ ഗൗരവമേറിയ ഒരു വിഷയം ഈ ചർച്ചയിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സി പി ഐ മുന്നണി മര്യാദകൾ ലംഘിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ പറഞ്ഞു, ഈ പൊതു സംഭവവികാസങ്ങളെല്ലാം ജനാധിപത്യത്തെ സഹായിക്കുന്നതാണ് എന്ന്. എന്തുകൊണ്ടെന്നാൽ മുന്നണി മര്യാദകൾ സി പി ഐ ലംഘിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ സി പി എം പൊതുമര്യാദകൾ ലംഘിക്കുന്നു എന്ന സന്ദേശമാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിലുള്ളത്. കാരണം മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളെല്ലാം എല്ലാവർക്കും അറിയാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവരേണ്ടതാണ് എന്ന അഭിപ്രായമാണ് സി പി എമ്മിന് മുൻപുണ്ടായിരുന്നത്. ഭരണത്തിൽ കയറിയ സമയത്ത് അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നു. അതേപോലെ ഏറ്റുമുട്ടൽ കുല എന്ന് പറയുന്ന സ്ഥാനത്തിന് ആ കൊലക്കെതിരെ അതിശക്തമായിട്ടാണ് സി പി എം അക്കാലം വരെ പെരുമാറിയിരുന്നത്. മാവോയിസ്റ്റ് കൊലപാതകമുണ്ടായ സമയത്ത് അവിടെ നിശബ്ദത പാലിച്ചു, അല്ലെങ്കിൽ ആ കാര്യത്തിൽ എടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള നിലപാടുകളെടുത്തുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവർ വിമർശനത്തിന് വിധേയരായി മാറി. അതുപോലെ തോമസ് ചാണ്ടിയുടെ വിഷയത്തിലും കെ എം മാണിയുടെ വിഷയത്തിലുമൊക്കെ മുൻപെടുത്തിരുന്നതായിട്ടുള്ള നിലപാടുകളിൽ വ്യത്യസ്തമായിട്ടുള്ള സമീപനമുണ്ടായി. ഇ പി ജയരായനെ എതിരെ നടപടിയെടുക്കാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചത്. പക്ഷേ തോമസ് ചാണ്ടിക്കെതിരെ അഴുകി നാറിയതിന് ശേഷമാണ് നടപടിയെടുക്കാനായിട്ട് തയ്യാറായത്. അത്തരം ആരോപണങ്ങൾ വിമർശനങ്ങൾ എല്ലാം മുന്നോട്ട് വെക്കുന്നവരുടെ കൂടെ ആയിരിക്കും പൊതുസമൂഹം നിൽക്കുന്നത്. സി പി ഐ മുന്നണി മര്യാദ ലംഘിച്ചു തന്നെയാണ് അത് ചെയ്യുന്നത്. പക്ഷേ ആ മര്യാദ ലംഘിക്കുന്നത് മുന്നണിക്കകത്താണ് ചർച്ച ചെയ്യുന്നത്, പൊതുസമൂഹത്തിലല്ല. അത് സി പി ഐ നേതൃത്വം തിരിച്ചറിയേണ്ടതാണ്. അത് തിരിച്ചറിയാത്ത തകരാറ് കൊണ്ടാണ് നിരന്തരമായിട്ട് അത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. സമയമില്ലാത്തതുകൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് താങ്കൾ പറഞ്ഞത്. അതായത് സി പി ഐ മുന്നണി മര്യാദ ലംഘിക്കുന്നുണ്ട് എങ്കിൽ സി പി എം പൊതുമര്യാദ ലംഘിക്കുകയാണെന്ന് വരാം. ശ്രീ അനന്തലവട്ടം ആനന്ദനിലേക്ക്. ശ്രീ സ്റ്റീഫൻ ജോർജ്, താങ്കളും നേരത്തെ ഉന്നയിക്കാൻ ആഗ്രഹിച്ചത് കെ ഇസ്മായിലിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഇതേ കാര്യം തന്നെയാണ്. കോൺഗ്രസ് ഉന്നയിച്ച ഇതേ കാര്യം തന്നെയാണോ സി പി ഐയിലെ വിഭാഗീയതയും സി പി ഐയിലെ വിഭാഗീയതയും ഈ സി പി ഐ സി പി എം പോരിന്റെ ബാക്കി പത്രമാണെന്ന്? ബിനു വരാം കേട്ടോ സ്റ്റീഫൻ ജോർജിലേക്ക്. മഞ്ജുഷ ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് ഐക്യം നമ്മൾ കണ്ടല്ലോ. ഇപ്പം സി പി ഐയും സി പി എം നമ്മളെ ബന്ധം ഈ ചർച്ചക്കിടയിൽ നമ്മൾ കണ്ടവരാണ്. എനിക്ക് ബിനുവിനോട് പറയാനുള്ള കാര്യം, ബിനു വളരെ അനായാസമായി വളരെ നിസ്സാരമായി എന്നോട് പറഞ്ഞു സ്റ്റീഫൻ ജോർജ് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന്. ഒരു കാര്യം ഞാൻ ബിനുവിനോട് പറയാം, തെളിവില്ലാത്തൊരു ആരോപണം ഉന്നയിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ധൈര്യമുണ്ടെങ്കിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് മുഖ്യമന്ത്രി കത്ത് കൊടുക്കട്ടെ, എന്നെക്കുറിച്ചൊരു ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് എൻക്വയറി നടത്തണമെന്ന് പറയാനുള്ള മാന്യത ധൈര്യമായിട്ട് കാണിക്കുക. നാളിതുവരെ ഞാൻ ഉന്നയിച്ച ആക്ഷേപം നിഷേധിക്കാൻ കഴിഞ്ഞോ? തെളിവ് കൊണ്ടിട്ടെന്നാ പറഞ്ഞേ? തെളിവ് കൊണ്ടും ആരോപണം ഉന്നയിക്കുന്ന അന്വേഷിക്കുന്ന ഏജൻസിന് മുമ്പിൽ ഞാൻ വ്യക്തമായ തെളിവ് കൊടുക്കും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ കാല ഗവൺമെൻറ്റുകൾ സ്വാതന്ത്ര്യം ലഭിച്ച കാലം മുതൽ പൊന്നമ്പുഴ വനം ഫോറസ്റ്റ് ഇന്ത്യയാണ്. ഈ കഴിഞ്ഞ ഗവൺമെൻറ്റുകളെല്ലാം തന്നെ കേസ് നടത്തിയപ്പോൾ കോടതി ഗവൺമെൻറ് കുറിച്ചത് ഇന്ന് യാത്ര ചെയ്യുന്ന വാഹനം നിങ്ങൾ പാർട്ടി കൊടുത്ത ഒരു ചെയർമാൻ സ്പോൺസർ ചെയ്താണെന്നാണ് ആക്ഷേപം. പക്ഷേ തെളിവില്ലാത്തതുകൊണ്ട് ഞാനത് ഉന്നയിക്കുന്നില്ല. അങ്ങനെ പല ആക്ഷേപങ്ങളും നിങ്ങളെ കുറിച്ച് പൊതുവെ ഈ കേരളത്തിൽ നിങ്ങളെ നടത്തിയ അഴിമതി കോടതിയിലെ കേസിന്റെ വിധിയെങ്കിലും മാന്യമായി വായിച്ചു നോക്കിയിട്ട് വേണം ഇതുപോലെ പറയാൻ. അവിടെ പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന രണ്ട് കാര്യമുണ്ട്.
അതല്ല വിഷയം, അതല്ല വിഷയം. വിഷയം ഇതാണ്, രണ്ട് കാര്യമുണ്ട്. അതൊന്നുമല്ല, ജ്യോതികുമാർ ചാമക്കാല ഇവിടെ ഉന്നയിച്ച കാര്യമാണ്, അതാണ് രാഷ്ട്രീയ ആരോപണം. ജ്യോതികുമാർ ചാമക്കാല ഇവിടെ ഉന്നയിച്ച കാര്യമാണ് രാഷ്ട്രീയ ആരോപണം. മറുപടി, ജ്യോതികുമാർ ഉന്നയിച്ച ആരോപണത്തിന് ഒരടിസ്ഥാനവും ഇല്ല. യെസ്, ജ്യോതികുമാർ ഉന്നയിച്ച ആരോപണത്തിന് മറുപടി പോലും അർഹിക്കുന്നില്ല. സി പി ഐയുടെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്, സി പി ഐയുടെ ഏറ്റവും പ്രമുഖനായ നേതാവാണ് സഖാവ് കെ ഇസ്മയിൽ. അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പത്രമാധ്യമം തെറ്റായി അത് വ്യാഖ്യാനിച്ചതാണ്, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞപ്പോൾ പാർട്ടിക്ക് അത് ബോധ്യപ്പെട്ടുള്ള നടപടിയാണ് എടുത്തത്. അതുപോലെ തന്നെ ഇവിടെ ഉന്നയിച്ച ആക്ഷേപങ്ങൾ, ഇവിടെ ജ്യോതികുമാർ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം സി പി ഐക്കകത്ത് ഇങ്ങനെ ചർച്ച നടക്കുന്നു, റിപ്പോർട്ടിൽ ഇങ്ങനെ ചർച്ച വരുന്നു, ഇങ്ങനെ ആക്ഷേപം ഉന്നയിച്ചു എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ? സി പി ഐ വളരെ വ്യക്തമായി അവിടെ എടുത്ത നിലപാടുകളാണ്, അത് ഇടതുപക്ഷ ജനാധിപത്യം. സമയമില്ല, അതുകൊണ്ടാണ് അവസാനം ആനത്തലവട്ടം മാനന്ദനിലൂടെ പോകേണ്ടത്. പിന്നെ ഇടപെടുകയാണ് ശ്രീ ആനത്തലവട്ടം മാനന്ദൻ. പൊതുമര്യാദ സി പി എം ലംഘിച്ചു, സി പി എം മുന്നണി മര്യാദ ലംഘിച്ചു, ഇതാണ് ആരോപണം. അതിന് മറുപടി പറയേണ്ടതാണല്ലോ. കൊലപാതക രാഷ്ട്രീയത്തിന് എതിരാണ് ഞങ്ങൾ എന്നും വളരെ വ്യക്തമായി പറയുന്നു. ഇവിടെ നടന്ന പാലക്കാട് നടന്ന സംഭവത്തിൽ നമുക്കെല്ലാം വളരെ വ്യക്തമായി അവിടെ വളരെ പ്രകടമായി പറഞ്ഞു, അതൊരു രാഷ്ട്രീയമായ കൊലപാതകമല്ല, അത് വ്യക്തിപരമായ വൈരാഗ്യമാണെന്ന് അതിൽ ഞാനിവിടെ പിയേഴ്സൺ വീണ്ടും ആവർത്തിച്ച് പറയുകയുണ്ടായ ഒരു മര്യാദയെ കുറിച്ച്, പൊതുമര്യാദ സി പി എം ലംഘിക്കുന്നു എന്നാണ്. പൊതുമര്യാദ ഏതാണ് ലംഘിച്ചതെന്നൊന്ന് പറയണം, പറഞ്ഞിട്ടില്ല ഇതുവരെ. ആ പൊതുമര്യാദ ലംഘനമെന്ന് പറഞ്ഞുകൊണ്ട് പിയേഴ്സൺ ആവർത്തിച്ച് പറഞ്ഞാലും ശരി തന്നെ, ഒരു മുന്നണി മര്യാദയുടെ ലംഘനമാണ് സി പി ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ മൂടി വയ്ക്കാൻ സാധിക്കുകയില്ല. ഒരു മുന്നണി ഭരണം നടക്കുമ്പോൾ ആ മുന്നണി ഭരണത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആ മുന്നണിയിൽ പറയണം. അല്ലാതെ ഓരോരുത്തരും ഞങ്ങളാണ് യോഗ്യന്മാർ, മറ്റുള്ളവരൊക്കെ അയോഗ്യരെന്ന് പറഞ്ഞുകൊണ്ട് പൊതുമൈതാനത്ത് പോയി പറയുകയും പ്രസ്താവന ഇറക്കുകയും ചെയ്യുന്നത് അത് പൊതുമര്യാദയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ ആ പൊതുമര്യാദ ജനാധിപത്യ മര്യാദയുടെ ലംഘനമാണ്. സമയമില്ല, സമയം തീർന്നു, അതുകൊണ്ടാണ് സൂപ്പർ മണ്ടേ അവസാനിക്കുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം, അല്ലല്ല സാർ കഴിഞ്ഞു, ഇടവേളയ്ക്ക് ശേഷം തീം തരികിടത്തു.